ശിവരാത്രി മഹോത്സവത്തിന്റെ ഭക്തി നിറവിലാണ് ആലുവ മണപ്പുറം. അർദ്ധരാത്രി 12 മണിക്ക് ശിവരാത്രി വിളക്ക് തെളിഞ്ഞതോടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. 10,000 ആളുകളാണ് ബലിതർപ്പണം നടത്തിയത്. അതീവ സുരക്ഷയിലായിരുന്നു മണപ്പുറത്തെ ചടങ്ങുകൾ. പെരിയാറിന്റെ ഇരുകരകളിലുമായി 10,000 ഉറ്റവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ബലിതർപ്പണം നടത്തിയത്. തന്ത്രി ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രത്യേക പൂജകൾ. പെരിയാറിന്റെ തീരത്ത് 178 ബലിത്തറകളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയത്. അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ഭക്തർക്ക് നാളെ ഉച്ചവരെ പിതൃതർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. സാധാരണ നടക്കുന്ന ഒരു അത്രയും തിരക്കുണ്ട്, അത്രയും നല്ല സജ്ജീകരണങ്ങളാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞിടത്തേനും വളരെ ഭംഗിയായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി 1,500 പോലീസുകാരെ മണപ്പുറത്ത് പ്രത്യേകമായി നിയോഗിച്ചിരുന്നു. പ്രത്യേക ഫയർ സ്റ്റേഷൻ സംവിധാനങ്ങളും പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച 40 ജവാന്മാർക്കും ബലിതർപ്പണം നടത്തി. ആലുവയിൽ നിന്നുള്ള 7 യുവമോർച്ച പ്രവർത്തകരാണ് ബലിതർപ്പണം നടത്തിയത്. കഴിഞ്ഞ പ്രളയത്തിൽ വലിയ കേടുപാടുകളാണ് ആലുവ മണപ്പുറത്തിന് സംഭവിച്ചത്. അതേ ആലുവ മണപ്പുറത്താണ് 10,000 പിതൃമോക്ഷ പുണ്യം തേടി ബലിതർപ്പണം നടത്തിയത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയത്. ആലുവ മണപ്പുറത്ത് നിന്നും ക്യാമറമാൻ യൂസഫ് കോട്ടയ്ക്കൊപ്പം സുദിഷ ധർമ്മൻ, 24.